ഹലോ, അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു സ്വീറ്റായിട്ടുള്ള പൈനാപ്പിൾ റെസിപ്പി കൊണ്ടാണ്. കറിയാണ് കേട്ടോ, സ്വീറ്റ് എന്ന് പറയുമ്പോൾ ജ്യൂസോ എന്താ പറയുക, കേക്കോ ഒന്നുമല്ല, നല്ലൊരു പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഒത്തിരി പേരൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളവരായിരിക്കും, ഇല്ലാത്തവർ ചെയ്ത് നോക്കുക, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമുക്കിനി ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഇത് കഷ്ടി 1 കിലോ അടുത്തുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഇലകളും അതുപോലെ തന്നെ ഇതിൻ്റെ പീലൊക്കെ മാറ്റിയിട്ട് വേഗം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. പൈനാപ്പിൾ നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതൊരു ചട്ടിയിലോട്ട് മാറ്റിയിരിക്കുകയാണ്. നമുക്കിനി ഇവിടെ ഞാൻ മൺചട്ടിയിലാണ് കറി വയ്ക്കുന്നത് കേട്ടോ. കുക്കറിൽ വേവിച്ചെടുക്കാൻ സമയം ഒട്ടും ഇല്ലാത്തൊരു കുക്കറിൽ വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഫ്രീ ആയതുകൊണ്ട് മൺചട്ടിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സമയമെടുത്ത് കുക്ക് ചെയ്യാമല്ലോ അത് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനിതിലേക്കൊരു 1/2 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കഴിഞ്ഞു കേട്ടോ. പൈനാപ്പിൾ കറി എപ്പോഴും നല്ല മഞ്ഞ കളറാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പാകത്തിനോട് ഉപ്പ് ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിള് ചെറിയ കഷ്ണങ്ങളാക്കിയതും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇത്രയും സാധനങ്ങളാണ് ഇതിലുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടുത്തതായിട്ട് പൈനാപ്പിൾ കറിയിലേക്ക് എടുത്തിട്ടുള്ളത് നാളികേരമാണ്. ഇതൊരു 1/2 മുറി തേങ്ങയാണ് കേട്ടോ ചെറുക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് നന്നായി അരച്ചെടുക്കണം. ഈ അരച്ചെടുക്കുന്ന തേങ്ങയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഒരു പാകത്തിനുള്ള എരിവിനുള്ള ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. എരിവ് അധികം എരിവില്ലാത്തൊരു കറിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒത്തിരി എരിവ് പച്ചമുളകൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒരു 3 എണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു എന്താ പറയുക 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ജീരകവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഈ തേങ്ങയത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. തേങ്ങ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ 1/2 ടീസ്പൂണോളം കടുക്. 1/2 സ്പൂൺ മാത്രം മതി. 1 സ്പൂണൊക്കെ ആകുമ്പോൾ വല്ലാതെ അതിനൊരു കുത്തുണ്ടാവും. അപ്പോൾ 1/2 സ്പൂൺ കടുക് എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിക്കുക. അത് ഒരുപാട് അരഞ്ഞു പോകരുത്. അരഞ്ഞു പോകുമ്പോൾ കനപ്പ് വരും കറിക്ക്, അപ്പോൾ ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ചെറു ആ കടുകിൻ്റെ പരിപ്പ് പുറത്ത് വരുന്ന ആ ഒരു രീതി അത്രേ വേണ്ടു. ഒരുപാട് പൊടിച്ചെടുക്കരുത്. അപ്പം അതൊന്ന് ചെയ്തെടുക്കാം. 1/2 സ്പൂൺ കടുക്. കടുക് നമ്മുടെ കട്ടിംഗ് ടേബിളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചപ്പാത്തി പരത്തുന്ന ഈ ഒരു കോല് വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അമർത്തിയിടുക. ഇങ്ങനെ ഒന്ന് അമർത്തി നന്നായി ഒന്ന് എടുത്താൽ മതി. അപ്പോൾ തന്നെ ഇതിൻ്റെ കടുക് എൻ്റെ പരിപ്പ് പുറത്തേക്ക് വരും. നമുക്ക് ആ ഒരു ഇതാ വേണ്ടു. ഒരുപാട് പൊടിഞ്ഞു പോകരുത്. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം. കടുകിൻ്റെ പരിപ്പ് ഞാൻ വേർതിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ നാളികേരം തേങ്ങ അരച്ച് വെച്ചത് ചേർത്ത് കൊടുത്തിട്ടില്ല, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തിട്ട് ഒരുപാട് നേരം നമുക്ക് തിളപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ആദ്യം നമുക്ക് നാളികേരം ഒഴിച്ചു കൊടുക്കാം. നാളികേരം ചേർത്ത് കൊടുക്കാൻ പോവാണ്. നാളികേരം 1 കപ്പ് തേങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ തേങ്ങയുടെ ഒപ്പം ഒരു 3 പച്ചമുളകും അതുപോലെ തന്നെ 1/2 സ്പൂൺ ജീരകം 1/5 അല്ലി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അരച്ചപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ 1/2 സ്പൂണോളം കടുക് എടുത്ത് വെച്ചിരുന്നു. അത് നന്നായിട്ടൊന്ന് എന്താ പറയുക അതിൻ്റെ കടുകിൻ്റെ പരിപ്പ് പുറത്ത് വരുന്ന രീതിയിലൊന്ന് ഒരു ചപ്പാത്തിയുടെ കോല് വെച്ചിട്ടാണ് ഞാനതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പരിപ്പ് പുറത്തേക്ക് വരും. ചതച്ച് പൊടിഞ്ഞു പോകരുത്, അപ്പോൾ കനയ്ക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചപ്പാത്തിയുടെ കോലോ അല്ലെങ്കിൽ അമ്മിക്കല്ലുണ്ടെങ്കിൽ അതൊന്നും വെച്ച് ചെയ്യാനെങ്കിൽ സുഖം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഇവിടെ അമ്മി ഇല്ലാത്തത് കൊണ്ട് ഞാൻ
എൻ്റെ ചപ്പാത്തി കോലും ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ഒന്ന് ശരിപ്പെടുത്തി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ഒരു അര സ്പൂൺ കടുകാണ് ഇത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒത്തിരി ആയി പോകരുത്, എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്കതിൻ്റെ ടേസ്റ്റ് പിടിച്ചു എന്ന് വരില്ല, ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പം അതുകൊണ്ട് വളരെ കുറവ് തന്നെ എടുത്താൽ മതി. അര സ്പൂൺ കടുകാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇത് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി ചെറുതായിട്ടൊന്ന് തള വരുന്നുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തൈരാണ് ചേർക്കുന്നത് കേട്ടോ, സാധാരണ 1 കപ്പ് തൈര് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഈ സമയത്ത് ഉപ്പ് നമ്മൾ പാകത്തിനുണ്ടോ എന്ന് നോക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അതിപ്പോൾ ചേർത്ത് കൊടുക്കണം. കറി ചെറുതായിട്ട് തള വരുന്നുണ്ട് കണ്ടില്ലേ. അപ്പം ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. അധികം തിളച്ച് പോകരുത്, നമ്മൾ തൈര് ഒഴിച്ചതാണ്, അപ്പോൾ അതുകൊണ്ട് അത് പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം കറി നന്നായി തിളച്ച് പോകും. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതിലേക്ക് കറിവേപ്പിലയും മറ്റൊരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കറിയിലേക്ക് പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൽ നല്ല പച്ച കളർന്ന മഞ്ഞ കളറാണ് ക്യാമറയിൽ. എത്രത്തോളം അത് ക്ലിയർ ആവണമെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. നമ്മുടെ ചോറിന് ഇപ്പം കഴിക്കാവുന്ന എല്ലാവരും ചെയ്യുന്നതായിരിക്കും, എന്നാലും എല്ലാ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്തൊരു കുഞ്ഞു റെസിപ്പി ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.